ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അമ്മമാർക്ക് കുഞ്ഞുകുട്ടികളെ, ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികളെ എങ്ങനെ വീട്ടിലിരുത്തി നല്ല മികച്ച രീതിയിൽ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എൻ്റെ മോളെ ഞാൻ ഡയറക്റ്റ് UKGയിലോട്ടാണ് ചേർത്തത്. LKG ഒന്നും അവൾ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പം ആദ്യം ഈ നിലത്തെഴുത്ത് അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുമായിരുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് ഓലയിൽ എഴുതിയാണ്. ഇപ്പോഴൊക്കെ അതുണ്ടോയെന്നറിയത്തില്ല, നമ്മുടെ ഓലയിൽ നാരായയൊക്കെ വെച്ച് എഴുതുന്നത് ആ രീതിയിലാണ് അവൾ ആദ്യം പഠിച്ചത്. അതിനുശേഷം പിന്നെ അതുമാത്രം പോരാല്ലോ, മലയാളാക്ഷരം മാത്രം പോരാ, നമുക്ക് ഇംഗ്ലീഷും ഇപ്പോൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരുത്തി അവളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അതിന് ഞാൻ ഫ്യൂച്ചർ ഇൻ്റലിജൻസ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ കിൻഡർ സീരീസ് വാങ്ങിച്ചു. അപ്പോൾ അത് LKG മുതലാണത് എൻ്റെ ടെക്സ്റ്റ് തുടങ്ങുന്നത്. അപ്പം അതിൽ കളറിങ് വരുന്നുണ്ട്, പിന്നെ ഇംഗ്ലീഷ്, പ്രീ റൈറ്റിങ്, മാത്സ്, GK ഇത്രയും ബുക്സാണ് അതിൽ വരുന്നത്. അതൊരു നല്ലൊരു പാക്കേജിങ്ങിലായിട്ട് വരും. അപ്പം അത് നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ആ ബാഗിൽ തന്നെ സൂക്ഷിക്കാം. അപ്പം അത്ര നല്ലൊരു പാക്കേജിങ്ങിലായിരുന്നു അത് ബുക്ക് വന്നിരുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ അവളെ പഠിപ്പിച്ചത്. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ആ ഒരു ബുക്ക്സ്. അതിനകത്ത് എഴുതാൻ അവൾ ആദ്യമായിട്ട് പെൻസിലൊക്കെ പിടിക്കുന്ന ആദ്യമായിട്ട്, അതിനു മുമ്പേ ഞാൻ ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതലേ ഞാൻ കളറിങ്ങിനൊക്കെ ക്രയോൺസ് വാങ്ങിച്ചു കൊടു, ചുമ്മാ ബുക്കിലൊക്കെ കുത്തി വരയ്ക്കുകയാണ്. എന്നാലും ആ ഒരു പെൻസിൽ പിടിക്കാനുള്ളൊരു ഒരു വശം അവർക്ക് വരും. പെൻസിലൊക്കെ കൊടുക്കുമായിരുന്നു. നമ്മൾ സാധാരണ എഴുത്ത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുട്ടികളെ അക്ഷരം എഴുതിയതിന് ശേഷമാണ് പെൻസിലൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഞാനന്നേ കളറിങ്ങൊക്കെ ചെയ്യാൻ കളറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം പെൻസിൽ പിടിക്കാനും അപ്പം ഈ അവൾക്കൊരു വശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതിൽ എഴുതിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ട് വന്നില്ല, അവൾ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ ഡോട്ടിട്ട് കൊടുത്ത് ആ ഡോട്ടിൽ കൂടെ വരച്ച് കൈയൊക്കെ പിടിപ്പിച്ച് വരച്ച് അങ്ങനെയാണ് എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിനകത്ത് ഈ ബുക്സിലെ ഇംഗ്ലീഷ് നല്ലൊരു ബുക്കാണ്. അപ്പോൾ അതിനകത്ത് A തൊട്ട് Z വരെ വാക്കുകൾ, ഒരുപാട് വാക്കുകളുണ്ട്. അതെല്ലാം നന്നായിട്ട് പഠിപ്പിച്ചെടുത്തു. പിന്നെ വന്നിട്ട് GKക്കകത്ത് ബോഡി പാർട്സും കാര്യങ്ങളൊക്കെയാണ് GKക്കകത്ത് വരുന്നത്. നമ്മുടെ ഫാമിലി എന്താണ്, സൈറ്റ്, വിഷൻ, കാഴ്ചയ്ക്കും കേൾവിക്കുമൊക്കെ എന്ത് പറയുന്നു, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് ആ GK ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവരുടെ ആ GK ഒരു ബുക്സിൽ വരുന്നത്. അതൊക്കെ അവർക്ക് വായിച്ചു കൊടുത്താൽ മതി, അല്ലാതെ അവരെ കാണാതെ പഠിപ്പിക്കാനൊന്നുമില്ല. കാര്യങ്ങൾ എന്താണ് എന്ന് കുട്ടികൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമുള്ളായിരുന്നു അത്. പിന്നെ ഈ സൺഡേ, മൺഡേ, ജാനുവരി, ഫെബ്രുവരി അതെല്ലാം കൂടാണ് ആ ഒരു GK പോർഷനകത്ത് വരുന്നത്. വളരെ നല്ലൊരു ബുക്കാണ്. അത്യാവശ്യം കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വരുന്ന സീരീസ് പ്രീ സ്കൂൾ പ്രീ മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പം ഈ മാത്സിനകത്ത് 1 to 50 വരുന്നത്. 50 അവർക്ക് അത് ആ ഒരു ബുക്കിൽ പഠിക്കാനുള്ളത്. അപ്പം 1 letters ഉണ്ട്, നമ്പേഴ്സിലും 1 to 50. പിന്നെ അത് അവർക്ക് കൗണ്ട് ചെയ്ത് പോകാനും പിന്നെ കൈവിരളിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പിള്ളേരത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പടങ്ങൾ, നല്ല കളർഫുൾ പടങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതവർക്ക് ക്യാച്ച് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അപ്പം അത് എഴുതിപ്പിക്കുമായിരുന്നു. പക്ഷേ ഞാനവളെ 1 to 100 പഠിപ്പിച്ചു. അത് സ്പെല്ലിങ്ങും പഠിപ്പിച്ചു. 1 to 100 സ്പെല്ലിങ്ങും കറക്റ്റ് ഇടയ്ക്കിട്ട് ചോദിക്കുക. നമ്മൾ ഓർഡറിൽ കുട്ടികൾ ചിലപ്പോൾ അങ്ങ് പഠിച്ചു നോക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിട്ട് ഓരോ നമ്പറുകൾ ചോദിക്കണം. അപ്പോഴും തെറ്റാതെ പറയണം. പിന്നെ സ്പെല്ലിങ്ങും ഇടയ്ക്കിട്ട് ചോദിക്കുമ്പോൾ അവർ പറയണം. ആ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റെല്ലാം പഠിച്ചു കഴിഞ്ഞു. അവർക്ക് അത്രയും മതി ഒരു ബേസിക് കാര്യങ്ങൾ. പിന്നെ കുറച്ച് എക്സ്ട്രാ കൂടെ അതിനകത്തുണ്ടായിരുന്നു, ബിഗ് സ്മാൾ, ഓപ്പൺ ക്ലോസ്, ആംഗ്രി, അത് കുറച്ച് ഇമോഷൻസിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൂടെ ആ മാത്സിനകത്തുണ്ട്. അത് നല്ലൊരു ബുക്കാണ്, കുട്ടികൾക്ക് മനസ്സിലാവുന്ന നല്ലൊരു ബുക്കാണ്. പിന്നെ റൈറ്റിങ്ങിൽ വരുമ്പം നമ്മുടെ ABCD Z വരെയും പിന്നെ കുറച്ച് വേർഡ്സും കൂടെ, അത്രയാണ് ABCD. ഇത് നമ്മുടെ നോർമൽ ABCD ആണ്, കഴ്സീവ് റൈറ്റിംഗ് അല്ല. അപ്പം കഴ്സീവ് റൈറ്റിംഗ് ആണ് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിൽ വരുമ്പോൾ നോർമൽ, ഇപ്പോൾ അവർ എഴുതി തുടങ്ങുമ്പോൾ നോർമൽ പഠിച്ചാൽ മതി. എന്നാലേ ഒരു ഒരു പെൻസിലുമായിട്ടുള്ളൊരു ഒരു കോണ്ടാക്ട് വരുമ്പോഴേ, ഒരു പെൻസിൽ ആദ്യമായിട്ട് പിടിച്ച് പഠിക്കുന്നതല്ലേ. അപ്പം അതിന് ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമ്മുടെ ബാലപാഠം, അത് നമുക്ക് എല്ലായിടത്തും കിട്ടും. എല്ലാ എഞ്ചുവടി എന്നൊക്കെ നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു എഞ്ചുവടിയൊക്കെ. അപ്പോൾ അതിനകത്ത് അക്ഷരങ്ങളൊക്കെ, ഇതിനകത്ത് പക്ഷേ അക്ഷരമൊന്നുമില്ല കേട്ടോ, ഈയും കായ്ക്കൊന്നുമില്ല. അങ്ങനെ കിട്ടുന്ന എഞ്ചുവടി വെച്ച് നമുക്ക് കുട്ടികൾക്ക് മലയാളം പറഞ്ഞു കൊടുക്കാം. പിന്നെ ഞാൻ അവൾക്ക് വാങ്ങിച്ചത് ഇതേപോലത്തെ ചെറിയ കുറച്ച് ബുക്സാണ്. അത് ഇമേജസ് മാത്രമേ ഉള്ളൂ, പടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഏതൊക്കെ ആനിമൽസാണ്, വൈൽഡ് ആനിമൽസ്, പിന്നെ വെജിറ്റബിൾസ്,
അത്യാവശ്യം വെജിറ്റബിളിൻ്റെ പേരൊക്കെ മലയാളത്തിൽ അറിയാം, ചിലതൊക്കെ ഇംഗ്ലീഷിലും അറിയാം. അപ്പം കുറച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പിക്ചറുള്ള ബുക്ക് വാങ്ങിച്ചു. പിന്നെ എ ബി സി ഡിയുടെ ഉണ്ടായിരുന്നു, അത് ഓരോ എ ബി സി ഡിക്കകത്ത് വരുന്ന എ ഫോർ ആപ്പിൾ, ബി ഫോർ, അത് തന്നെ. പിന്നെ ഗുഡ് ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റ്സിനകത്ത് എന്തൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങളും നഖം വെട്ടുന്നതും എൽഡേഴ്സിനെ ഇത് ചെയ്യുന്നതും എല്ലാമാണ് ആ ഒരു ബുക്കിൽ വരുന്നത്. നല്ലൊരു ബുക്കാണ്, അവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആണ്. ഈ റിയൽ ആയിട്ടുള്ള ഇമേജസ് ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്, അപ്പോൾ അതും നല്ലൊരു ബുക്കാണ്. പിന്നെ ഫ്ലവേഴ്സ്, ഏതൊക്കെ തരത്തിലുള്ള ഈ ഇതിനകത്തുള്ള ഫ്ലവറൊന്നും മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള ഫ്ലവറല്ല, നമുക്കറിയാവുന്ന ഫ്ലവറും കൂടെ നമുക്ക് അവരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ ഓരോ ഷേപ്സ്, ഇത് നല്ലൊരു ബുക്കാണ് കേട്ടോ. സർക്കിൾ ഷേപ്പിൽ വരുന്ന എന്തൊക്കെയാണ്, സ്ക്വയർ ഷേപ്പിൽ, അപ്പോൾ ആ ഒരു ഷേപ്പ് അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ബുക്കുകളാണ്. പിന്നെ ഫ്രൂട്ട്സ്, ഇപ്പം ഇതൊക്കെ കാണാതെ ഒഴിച്ചു വെച്ചേക്കും. ഫ്രൂട്ട്സിൻ്റെ പേര് പറയാൻ പറയുമ്പോൾ ഓർഡർ തെറ്റാ, ആപ്പിൾ, ബനാന, പോമിഗ്രാറ്റ് അങ്ങനെ അങ്ങ് പറയും, അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുകയോ പുള്ളിക്കാർ. അപ്പോൾ ഫ്രൂട്ട്സ്, പിന്നെ ബോഡി പാർട്സ്, ബോഡി പാർട്സും ഓരോരോ അതിൻ്റെ ഓരോരോ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും വിശദമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ബോഡി പാർട്സ്. പിന്നെ വെഹിക്കിൾസ്, ഏതൊക്കെ വെഹിക്കിൾസ് ഉണ്ട്, പണ്ട് കാലത്തുള്ള വെഹിക്കിൾ തൊട്ട് ഇപ്പോൾ ഉള്ള വെഹിക്കിൾ, റോക്കറ്റ്, എറോപ്ലെയിൻ, ജെറ്റ് എല്ലാം ഉണ്ട് അതിനകത്ത്. പിന്നെ പെറ്റ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ്, നമ്മൾ വൈൽഡ് ആനിമൽസ് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് ഡൊമസ്റ്റിക് ആനിമലും പെറ്റ് ആനിമൽസും. അപ്പം അതും പുള്ളിക്കാരിക്ക് മനസ്സിലായി, പെറ്റ് ആനിമൽ എന്താണ്, ഡൊമസ്റ്റിക് ആനിമൽ എന്താണെന്ന്, പിന്നെ അതുപോലെ വൈൽഡ് ആനിമൽ എന്താണെന്നും അങ്ങ് മനസ്സിലാവും. അപ്പം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി. പിന്നെ ബേഡ്സ്, ഏതൊക്കെ ബേഡ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ അടുത്തൊക്കെ വരുന്ന ബേഡ്സും, നമ്മുടെ റിയൽ ആയിട്ടുള്ള ബേഡ്സ് വരുമ്പോഴും അവർക്കത് പറഞ്ഞു കൊടുത്ത് എന്താണത്, അതിൻ്റെ കരച്ചിലൊക്കെ കേൾപ്പിക്കുന്ന ഇതൊക്കെയുണ്ട്, അതും നല്ലതാണ് കേട്ടോ. ഈ അതെന്തോ ഒരു ആപ്ലിക്കേഷനാണ്, ഓരോ ബേഡിൻ്റെ വന്നിട്ട് ആ ബേഡിൽ തൊടുമ്പം അത് കരയും, അങ്ങനെ അവർക്ക് മനസ്സിലാവും. കൊച്ചു പിള്ളേർക്കൊക്കെ ആകുമ്പോൾ അതൊക്കെയാണ് വലിയ ഇഷ്ടം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ പുറത്ത് കൊണ്ട് അവരുടെ കൂടെ കളിക്കുമ്പോഴും എല്ലാം അവർ കാണുന്നത് കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരന്ന് തൊട്ടേ കുഞ്ഞിലേ തൊട്ടേ കണ്ടത് പഠിക്കുമ്പോൾ അതവർക്ക് വലുതാവുമ്പോഴും അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. അവർക്കത് അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും പഠിച്ചു വെക്കുന്നത് അവർക്ക് നല്ലതാണ്. പിന്നെ അതിന് ശേഷം അവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഫോർ ലൈന്, ടു ലൈന്, സ്ക്വയർ ബുക്ക്, സ്ക്വയർ ബുക്കിനകത്ത് മാത്സ് 1, 2, 3 ഒക്കെ അതിലായിരുന്നു ഞാൻ എഴുതിപ്പിക്കുന്നത്. പിന്നെ കൗണ്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്റ്റാർസും പടമൊക്കെ വരച്ച് കൊടുത്തിട്ട് കൗണ്ടിങ്ങും പഠിപ്പിച്ചു, എണ്ണാനും പഠിപ്പിച്ചു. അതേപോലെ ഇതിനകത്ത് എങ്ങനെയാണ് 1, 2, 3 എഴുതുന്നതെന്നും ഈ ഒരു സ്ക്വയർ ബുക്ക് വെച്ചിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ മലയാളം എഴുതാൻ വേണ്ടിയിട്ടാണ് ടു ലൈൻ വാങ്ങിച്ചത്. അപ്പം ടു ലൈനിൽ 2 വരയ്ക്കുള്ളിലാണല്ലോ നമുക്ക് അക്ഷരം എഴുതേണ്ടത്. അപ്പം അതും അത് എഴുതി തുടങ്ങിയപ്പോൾ മുതൽ അങ്ങനെ തന്നെയാണ് എഴുതിപ്പിച്ചത്, ടു ലൈനിലാണ് എഴുതി തുടങ്ങിയത്. പിന്നെ ആദ്യം എഴുതുമ്പോൾ വലിയതായിട്ടായിരിക്കും അവർ എഴുതുന്നത്. അപ്പം ആ ഒരു അക്ഷരം ഒന്ന് ശരിയാക്കാനും ചെറുതാക്കി എഴുതാനും ഈ ടു ലൈനിലൊക്കെ എഴുതുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്, അങ്ങനെ എഴുതിക്കുന്നതാണ്. അല്ലാത്ത ബുക്കിൽ എഴുതിപ്പിക്കുമ്പോൾ അവർ വലിയതായിട്ടായിരിക്കും എഴുതുന്നത്. പ്രത്യേകിച്ച് ഇവളെ നിലത്തെഴുതി വന്നതാണ്, നിലത്തെഴുത്തായിരുന്നു പഠിച്ച മലയാളമൊക്കെ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ബുക്കിൽ എഴുതുമ്പോഴും അതേപോലെ വലിയതായിട്ടായിരുന്നു എഴുതുന്നത്. അപ്പോൾ അതിന് ഇങ്ങനത്തെ 4 ലൈനും 2 ലൈനും 4 ഒക്കെ ഹെൽപ്പായി. പിന്നെ അവൾ ഇപ്പോൾ പഠിക്കുന്ന സിലബസ് ICSE സിലബസ്സാണ്. അപ്പം അതിനകത്ത് കുറച്ച് വൈഡായിട്ട് പിള്ളേർക്ക് പഠിക്കാനുണ്ട്. അപ്പം അതേപോലെ അവർക്ക് കഴ്സീവ് റൈറ്റിംഗ് ആണ്, ഇപ്പോൾ CBSE ആയാലും ICSE ആയാലും എല്ലാവർക്കും അങ്ങനത്തെ ഉള്ള റൈറ്റിംഗ് ആണ്. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ അതൊരു പാടായിരുന്നു, അല്ലാതെ നോർമലായിട്ടുള്ള റൈറ്റിങ്ങിലായിരുന്നു പഠിച്ചു പോയത്. അപ്പം അതും ഈ ഹാൻഡ് റൈറ്റിംഗ് എപ്പോഴത്തേക്കും ഒരുമാതിരി ശരിയായി, നമുക്ക് കാണുമ്പോൾ വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായി അവളുടെ ഹാൻഡ് റൈറ്റിംഗ്. അപ്പം അതുകൊണ്ട് ഈ കഴ്സീവ് വന്നപ്പോഴും വലിയ ബുദ്ധിമുട്ട് വന്നില്ല. നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കി എടുക്കാൻ, അല്ലെങ്കിൽ മിക്കവാറും കുട്ടികൾക്കൊക്കെ പാടാണ് കഴ്സീവ് റൈറ്റിങ്ങിൽ എഴുതിയെടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് വരാൻ ഒറ്റ ഒരു ഇതേ ഉള്ളൂ, എഴുതിക്കുക, അവരെക്കൊണ്ട് മാക്സിമം എഴുതിക്കുക. അവർക്ക് ബോറടിക്കാതെ എഴുതിക്കണം, എപ്പോഴും എഴുതി അങ്ങനെയല്ല, അവർക്ക് ബോറടിക്കാത്ത രീതിയിൽ അവരെ എഴുതിച്ചേ നമുക്ക് ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. മാക്സിമം അവരെക്കൊണ്ട് എഴുതിച്ച് ആ ഒരു അതിൻ്റെ ഒരു വേ ഓഫ് റൈറ്റിംഗ് അവർ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ കഴ്സീവ് റൈറ്റിംഗ് കാണുമ്പോൾ അവരെന്താണ് എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ കുട്ടികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാ കാര്യത്തിലും. നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് മാത്രമാണ് അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ളൊരു
ചവിട്ടുപടി. അപ്പം എല്ലാവരും മക്കളെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുക.